ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീൻ ലേണേഴ്സ് വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിലെ പഞ്ചസാര എന്ന ഭാഗമാണ്. ഈ ഭാഗത്തുനിന്ന് പി എസ് സി എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് പോകാം. പഞ്ചസാരയിലെ പ്രധാന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ പ്രധാനപ്പെട്ട ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. അപ്പോൾ പഞ്ചസാരയിലെ പ്രധാനപ്പെട്ട ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ പ്രധാനപ്പെട്ട ഘടകമൂലകങ്ങൾ ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. അതുപോലെ തന്നെ എന്താണ് കാർബോഹൈഡ്രേറ്റുകൾ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയടങ്ങിയ സംയുക്തങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയടങ്ങിയ സംയുക്തങ്ങളെയാണ് എങ്ങനെ അറിയപ്പെടുക? കാർബോഹൈഡ്രേറ്റുകൾ എന്ന്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണ്? അതാണ് സെല്ലുലോസ്. അപ്പോൾ മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണ്? സെല്ലുലോസ് ആണ്. അതുപോലെ തന്നെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സുക്രോസ്. അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? സുക്രോസ് ആണ്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര ഏതാണ്? അതും സുക്രോസ് ആണ്. അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ സുക്രോസ് എന്നാണ്. അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാരയും സുക്രോസ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ലഘുവായ പഞ്ചസാര ഏതാണ്? അത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. എന്നാൽ ലെവുലോസ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? അത് ഫ്രക്ടോസിനെയാണ്. അപ്പോൾ ലെവുലോസ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഫ്രക്ടോസിനെയാണ്. അപ്പോൾ ലെവുലോസ് എന്നറിയപ്പെടുന്നത് ഫ്രക്ടോസിനെയാണ്. അതുപോലെ തന്നെ പ്രകൃതിയാലുള്ളതിൽ ഏറ്റവും മധുരമുള്ള പഞ്ചസാര ഏതാണെന്ന് വെച്ചാൽ അതും ഫ്രക്ടോസ് ആണ്. അപ്പോൾ പ്രകൃതിയാലുള്ളതിൽ ഏറ്റവും മധുരമുള്ള പഞ്ചസാര ഏതാണ്? ഫ്രക്ടോസ് ആണ്. അതുപോലെ തന്നെ സുക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകൾ ഏതൊക്കെയാണ്? സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പോൾ സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതുപോലെ തന്നെ ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകൾ ചോദിച്ചാൽ എന്ത് എഴുതാം? ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകളാണ് ഗ്ലൂക്കോസും ഗാലക്ടോസും. അപ്പോൾ ഈ ഭാഗം തിരിഞ്ഞു പോകരുത്. സൂക്രോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകൾ ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. എന്നാൽ ലാക്ടോസിൽ അടങ്ങിയിരിക്കുന്ന മോണോസാക്രൈഡുകൾ ചോദിച്ചാൽ അത് ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ്. അതുപോലെ മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ്. അപ്പോൾ മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത് എത്ര തന്മാത്രകളാണെന്ന് വെച്ചാൽ രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് മാൾട്ടോസിൽ അടങ്ങിയിരിക്കുന്നത്. സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസിനെയാണ്. അതുപോലെ കരിമ്പിലെ പഞ്ചസാര ഏതാണെന്ന് വെച്ചാൽ അതും സുക്രോസാണ്. അപ്പോൾ സാധാരണ ടേബിൾ ഷുഗർ സുക്രോസാണ്. അതുപോലെ തന്നെ കരിമ്പിലെ പഞ്ചസാര ഏതാണെന്ന് വെച്ചാലും അതും സുക്രോസാണ്. അതുപോലെ തന്നെ ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നതും സുക്രോസ് ആണ്. അപ്പോൾ സാധാരണ ടേബിൾ ഷുഗർ എന്നും കരിമ്പിലെ പഞ്ചസാര എന്നും ബീറ്റ് ഷുഗർ എന്നും അറിയപ്പെടുന്നതെല്ലാം സുക്രോസിനെയാണ്. എന്നാൽ തേനിലെ പഞ്ചസാര ഏതാണ്? തേനിലെ പഞ്ചസാരയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പോൾ മാറിപ്പോകരുത്, തേനിലെ പഞ്ചസാരയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതുപോലെ തന്നെ പഴങ്ങളിലെ പഞ്ചസാര ഏതാണ്? പഴങ്ങളിലെ പഞ്ചസാരയാണ് ഫ്രക്ടോസ്. എന്നാൽ പാലിലെ പഞ്ചസാരയോ? പാലിലെ പഞ്ചസാര ലാക്ടോസ് ആണ്. അപ്പോൾ പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസും എന്നാൽ പാലിലെ പഞ്ചസാര ലാക്ടോസുമാണ്.
അതുപോലെ തന്നെ ബാർലിയിലെ പഞ്ചസാര എന്താണ്? ബാർലിയിലെ പഞ്ചസാരയാണ് മാൾട്ടോസ്. അതുപോലെ തന്നെ അന്നജത്തിലെ പഞ്ചസാരയും മാൾട്ടോസാണ്. അപ്പോൾ ബാർലിയിലെ പഞ്ചസാര ഏതാണെന്ന് വെച്ചാലും അന്നജത്തിലെ പഞ്ചസാര ഏതാണെന്ന് വെച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ്, മാൾട്ടോസ്. എന്നാൽ രക്തത്തിലെ പഞ്ചസാര ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ബാർലിയിലെ പഞ്ചസാരയും അന്നജത്തിലെ പഞ്ചസാരയും മാൾട്ടോസാണ്, എന്നാൽ രക്തത്തിലെ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം? കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമാണ് സാക്കറിനും അസ്പാർട്ടേമും. അപ്പോൾ കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സാക്കറിൻ, അസ്പാർട്ടേം. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ചോദിച്ചാൽ എന്ത് എഴുതാം? ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. അതുപോലെ തന്നെ സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര ഏതെന്ന് വെച്ചാൽ അതെന്ത് എഴുതാം? അതും സാക്കറിനാണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. അതുപോലെ തന്നെ സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര ഏതെന്ന് ചോദിച്ചാൽ അതും സാക്കറിനാണ്. അതുപോലെ സാധാരണ പഞ്ചസാരയേക്കാൾ 300 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര ഏതാണ്? അതാണ് അസ്പാർട്ടേം. അപ്പോൾ സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര സാക്കറിനും, എന്നാൽ സാധാരണ പഞ്ചസാരയേക്കാൾ 300 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര ചോദിച്ചാൽ അത് അസ്പാർട്ടേമാണ്. അതുപോലെ സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ള രാസവസ്തു ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് സുക്രോലോസ്. അപ്പോൾ സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ള രാസവസ്തു ഏതാണ്? അതാണ് സുക്രാലോസ്. സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ള രാസവസ്തു ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് സുക്രാലോസ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്, സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ള രാസവസ്തുവാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് അസ്പാർട്ടേം. അപ്പോൾ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥമാണ് അസ്പാർട്ടേം. അതുപോലെ തന്നെ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ചോദിച്ചാൽ എന്തെഴുതാം? മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. അതുപോലെ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിനാണ്. അതുപോലെ സാക്കറിൻ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? സാക്കറിൻ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. അതുപോലെ സാക്കറി നിർമ്മിച്ചത് ആരാണെന്ന് വെച്ചാൽ കോൺസ്റ്റാൻറ്റിൻ ഫാൽബർഗാണ്, 1879. അപ്പോൾ സാക്കറിൻ എന്ന് വെച്ചാൽ ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. സാക്കറിൻ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ സാക്കറിൻ നിർമ്മിച്ചത് ആരാണെന്ന് വെച്ചാൽ കോൺസ്റ്റാൻറ്റിൻ ഫാൽബർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. 1879 സാക്കറിൻ നിർമ്മിച്ചത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ. അതുപോലെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ചോദിച്ചാൽ അത് സുക്രോസാണ്. പഞ്ചസാരയിലെ പ്രധാന ഘടകമൂലകങ്ങൾ ചോദിച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവയാണ്. സാധാരണ ടേബിൾ ഷുഗറാണ് സുക്രോസ്. എന്നാൽ ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നതും സുക്രോസിനെയാണ്. അന്നജത്തിലെ പഞ്ചസാര ചോദിച്ചാൽ അത് മാൾട്ടോസാണ്. രക്തത്തിലെ പഞ്ചസാര ചോദിച്ചാൽ അത് ഗ്ലൂക്കോസാണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയായ സാക്കറിൻ വേർതിരിക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോൺസ്റ്റാൻറ്റിൻ ഫാൽബർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. 1879 സാക്കറിൻ നിർമ്മിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിലെ പഞ്ചസാര എന്ന ഭാഗമാണ്. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.